ശംഖുകളെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അതിശക്തമായ ഒരു ചിത്രമായിരുന്നു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഈ സീരീസിൽ നമ്മൾ കണ്ട പല ക്യാരക്ടറുകളും പ്ലാനറ്റുകളും എല്ലാം നമുക്കിപ്പോഴും വ്യക്തമായി മനസ്സിലാകാത്തവയാണ്. എന്നാൽ മാർവൽ ഇപ്പോൾ നമ്മളുടെ എല്ലാ സംശയങ്ങളും തുടച്ചു മാറ്റാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാൻ പാടില്ലാത്ത പല ക്യാരക്ടറുകളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും എല്ലാം നമ്മൾ അറിയുവാൻ പോവുകയാണ്. അതിനൊരു തുടക്കം കുറിച്ച ഇറ്റേണൽസ് എന്ന ചിത്രത്തിന്റെ കഥയാണ് അടുത്തതായി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. എന്നാൽ മാർവലിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ കോമിക്സിലെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറ്റേണൽസിന്റെ കഥ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായും കാണുക. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇറ്റേണൽസിന്റെ കഥ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. എക്സ്മാൻ എന്ന ചിത്രത്തിന്റെ കഥ പറയുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം ഈ വീഡിയോ കാണാനെത്തുക. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്കറിയാം, വൺ അബോവ് ആൾ ആണ് മാർവൽ ഹിസ്റ്ററിയിലെ ഏറ്റവും മുതിർന്ന ദൈവം. അദ്ദേഹത്തിന്റെ അറിവോടെയല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കാറില്ല. ഉറവിടമറിയാത്ത ശക്തി കണികകളുടെ പ്രവാഹത്തെയാണ് നമ്മൾ കോസ്മിക് രശ്മികൾ എന്ന് പറയുന്നത്. കണികകളാണെങ്കിലും പ്രകാശ വേഗത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത്. അതിനാലാണ് ഇവയെ രശ്മികളായി കണക്കാക്കുന്നത്. പ്രപഞ്ചത്തിൽ പലപ്പോഴും ഇതിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഉറവിടമറിയാത്തതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ദൈവിക ശക്തിയായാണ് മനുഷ്യൻ കണക്കാക്കുന്നത്. വണ്ണബോ ആൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കണ്ടറിയാനാണ് ആഗ്രഹിച്ചത്. ആരംഭത്തിൽ വെറും ശൂന്യത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിരന്തരമായ കോസ്മിക് പ്രവാഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യൂണിവേഴ്സ് സ്വയം രൂപം കൊണ്ടു. ഇതിനെ ഫസ്റ്റ് പെർമമെന്റ് എന്നാണ് പറയുന്നത്. തന്റെ ഏകാന്തത മാറ്റുവാൻ വേണ്ടി ഫസ്റ്റ് പെർമമെന്റും സൃഷ്ടികൾ നടത്തുവാൻ തുടങ്ങി. ഇത്തരത്തിൽ നടത്തിയ ആദിമ സൃഷ്ടിയാണ് ആസ്പിറൻസ് എന്ന സെലസ്റ്റിയൽസ്. വളരെ നാളുകൾക്ക് ശേഷം ആസ്പിറൻസുകളും സൃഷ്ടികളും നടത്തുവാൻ തുടങ്ങി. എന്നാൽ ഈ സൃഷ്ടികളെല്ലാം എങ്ങനെ വളരണം, ഇവക്കെല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഫസ്റ്റ് പെർമമെന്റ് തന്നെയായിരുന്നു. അതായത്, ഫസ്റ്റ് പെർമമെന്റിന്റെ അനുവാദമില്ലാതെ ആസ്പിറൻസുകൾ ഒന്നും തന്നെ ചെയ്യാറില്ല. അധികം വൈകാതെ തന്നെ ഫസ്റ്റ് പെർമമെന്റിൽ വീണ്ടും ഒരു സൃഷ്ടി നടന്നു. ഇതിനെയാണ് റിബൽ സെലസ്റ്റിയൽസ് എന്ന് പറയുന്നത്. റിബൽ സെലസ്റ്റിയൽസും ധാരാളം സൃഷ്ടികൾ നടത്തുവാൻ തുടങ്ങി. എന്നാൽ ആസ്പിറൻസുകളിൽ നിന്നും വളരെ വ്യത്യസ്തരായിരുന്നു ഇവർ. തങ്ങളുടെ സൃഷ്ടികൾക്ക് സ്വന്തമായൊരു വളർച്ച ഉണ്ടാകണമെന്നതായിരുന്നു അവരുടെ ചിന്താഗതി. എന്നാൽ ഫസ്റ്റ് പെർമമെന്റിന്റെ അനുവാദമില്ലാതെ ഒരു മാറ്റം ഉണ്ടാകുന്നത് ആസ്പിറൻസുകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിനെ ചൊല്ലി രണ്ട് സെലസ്റ്റിയൽ ഗ്രൂപ്പുകളും തമ്മിൽ തല്ലുണ്ടാക്കാൻ തുടങ്ങി. ഈ യുദ്ധം നടക്കുന്നത് വരെ ഫസ്റ്റ് പെർമമെന്റ് എന്ന ഒരേ ഒരു യൂണിവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് കോസ്മോസ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. സെലസ്റ്റിയൽസിന്റെ ഭീകര യുദ്ധം കാരണം ഈ ഒരു യൂണിവേഴ്സ് പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. എന്നാൽ പൊട്ടിത്തെറിച്ച ഓരോ കഷ്ണങ്ങളും ഓരോ യൂണിവേഴ്സുകളായി മാറി. ഇതിനെയാണ് സെക്കൻഡ് കോസ്മോസ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സുകളാണ് ആദ്യത്തെ മൾട്ടിവേഴ്സ്. പല കാലയളവിൽ ഇവയെല്ലാം നശിക്കപ്പെടുകയും വീണ്ടും നിർമ്മിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ മാറ്റത്തിനെയാണ് നമ്മൾ കോസ്മോസ് എന്ന് പറയുന്നത്. ഇനിയും പല ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് മൾട്ടിവേഴ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. റിബൽ സെലസ്റ്റിയേഴ്സ് എല്ലാ യൂണിവേഴ്സുകളിലും സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ സെലസ്റ്റിയേഴ്സിനെ കൺട്രോൾ ചെയ്യാനെത്തിയ പുതിയ കഥാപാത്രമാണ് ഫൾക്രം. ഇദ്ദേഹം തന്നെയാണ് വണ്ണബോ ആളെന്ന് ചിലർ പറയുന്നു. അതേസമയം എഴുത്തുകാരനായ ജാക്രിബി തന്നെയാണ് തന്നെ ഫാൽക്രമായി കണക്കാക്കുന്നതെന്നും ചിലർ പറയുന്നു. എന്തു തന്നെയായാലും ഫാൽക്രം എന്നൊരു ക്യാരക്ടർ ഉള്ളതായി മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സെലസ്റ്റിയൽ സൃഷ്ടികൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ബാലൻസിങ്ങിന് വേണ്ടി ഫാൽക്രം ഹാർഡ് എന്നൊരു ജീവജാലത്തെ നിർമ്മിച്ചു. ഹാർഡുകളേക്കാൾ ശക്തിശാലികളാണ് സെലസ്റ്റിയൽസ്. എങ്കിലും സെലസ്റ്റിയൽസിനെ ഇൻഫെക്റ്റ് ആക്കുവാൻ ഹാർഡുകൾക്ക് സാധിക്കുമായിരുന്നു. ഇത്തരത്തിൽ ഇൻഫെക്റ്റ് ആകുന്ന സെലസ്റ്റിയലിന് പറയുന്ന പേരാണ് ഡാർക്ക് സെലസ്റ്റിയൽ. ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ഇത്തരത്തിൽ ഡാർക്ക് സെലസ്റ്റിയലായി മാറിക്കഴിഞ്ഞാൽ താൻ നിർമ്മിച്ച പ്ലാനറ്റും അതിലുള്ള സകല ഓർഗാനിസത്തെയും അദ്ദേഹം മൊത്തമായും തകർത്തു കളയും. ഒരു പ്ലാനറ്റിലെത്തിയാൽ ഡീവിയൻസ്, ഇറ്റേണൽസ്, ഹ്യൂമൻസ് എന്നിങ്ങനെ മൂന്ന് ഗണത്തിൽപ്പെട്ട ജീവജാലങ്ങളെയാണ് സെലസ്റ്റിയൽസ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ജീവജാലങ്ങളെ ശ്രദ്ധിക്കുവാനായി ഇടയ്ക്കിടയ്ക്ക് അവർ പ്ലാനറ്റിനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. ഒരു പ്ലാനറ്റിനെ ഒരു പ്രാവശ്യം സന്ദർശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ സന്ദർശിക്കാനെത്തുന്നത് പല കോടി വർഷങ്ങൾക്ക് ശേഷമാണ്. സെലസ്റ്റിയൽസിന്റെ ഈ വരവിനെ ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മൂന്ന് ഹോസ്റ്റിങ്ങുകൾ നടന്നിട്ടും ഈ പ്ലാനറ്റിലുള്ള ജീവജാലങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സെലസ്റ്റിയൽസ് ചെയ്തു കൊടുക്കും. അതിനോടൊപ്പം തങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത നിമിഷങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുകയും ചെയ്യും. എന്നാൽ അടുത്ത വരവിനും ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പ്ലാനറ്റിലുള്ള മുഴുവൻ ഓർഗാനിസത്തെയും സെലസ്റ്റിയൽസ് നശിപ്പിച്ചു കളയും. ഈ ജഡ്ജ്മെന്റ് നടപ്പിലാക്കുന്നത് സെലസ്റ്റിയൽസിന്റെ ലീഡറാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആരിഷം. ഇത്തരത്തിലൊരു പ്ലാനറ്റ് നശിക്കപ്പെടുമ്പോൾ അതിൽ ഡീവിയൻസ് ആണ് കൂടുതലുള്ളതെങ്കിൽ ആ പ്ലാനറ്റിലുണ്ടായിരുന്ന മുഴുവൻ എനർജിയും ലഭിക്കുന്നത് ഹാർഡുകൾക്കായിരിക്കും. എന്നാൽ മനുഷ്യനും ഇറ്റേണൽസുമാണ് കൂടുതലുള്ളതെങ്കിൽ എനർജി മുഴുവനായും ലഭിക്കുന്നത് സെലസ്റ്റിയൽസിനായിരിക്കും. ഇനി അവർ വിചാരിച്ചതുപോലെ ജീവജാലങ്ങൾക്ക് നല്ല ഒരു മാറ്റമുണ്ടെങ്കിൽ അതിൽ നിന്നും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 12 പേരെ തങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നതാണ് അവരുടെ രീതി. എന്നാൽ ഭൂമിയിൽ അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മാറ്റമുണ്ടായില്ല.
അതുകൊണ്ട് ഈ പ്ലാനറ്റ് മൊത്തമായും തകർത്തുകൊണ്ട് വീണ്ടും നിർമ്മിക്കാനായിരുന്നു ആരിഷത്തിന്റെ തീരുമാനം. ഈ സന്ദർഭത്തിൽ അവരെ തടയുവാൻ വേണ്ടി ഓഡിനും മറ്റനവധി ദൈവങ്ങളും ഒത്തുചേർന്നു. ആ പോരാട്ടത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് തോർ എന്ന ചിത്രത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഡിസ്ട്രോയർ ആർമർ. എന്നാൽ സെലസ്റ്റിയൽസ് അതിശക്തിമാന്മാരാണ്. ഭൂമിയിലെ എല്ലാ ദൈവങ്ങളെയും നിർമ്മിച്ചത് അവർ തന്നെയാണ്. അതുകൊണ്ട് സെലസ്റ്റിയൽസിനെ തോൽപ്പിക്കുവാൻ ദൈവങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഗായ എന്നു പേരുള്ള ഒരു ഇറ്റേണൽ തന്നോടൊപ്പമുള്ള 12 ഇറ്റേണൽസിനെ ആരിഷത്തിന് പരിചയപ്പെടുത്തി. സെലസ്റ്റിയൽസ് ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചവരായിരുന്നു ഈ 12 പേരും. അതുകൊണ്ട് അവരെ അടിമകളായി സ്വീകരിച്ചുകൊണ്ട് ഭൂമിയെ വെറുതെ വിട്ടുകൊണ്ട് സെലസ്റ്റിയൽസ് മടങ്ങിപ്പോയി എന്നതാണ് കോമിക്സിലെ കഥ. ഈ കഥയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ടിയാമറ്റ് ദ ഡ്രീമിംഗ് സെലസ്റ്റിയൽ. ഒരു പ്ലാനറ്റ് നശിക്കപ്പെടുന്ന സമയത്തുള്ള എല്ലാ വിവരങ്ങളും ഫാൽക്രത്തിനെ അറിയിക്കുക എന്നതാണ് ടിയാമറ്റ് സെലസ്റ്റിയൽസിന്റെ ജോലി. ഒരിക്കൽ മറ്റ് സെലസ്റ്റിയൽസ് ഭൂമി നശിപ്പിക്കാനെത്തിയപ്പോൾ ഇവിടെ അധികമായി ഉണ്ടായിരുന്നത് ഡീവിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഭൂമിയെ നശിപ്പിച്ചാൽ ഇതിന്റെ മുഴുവൻ എനർജിയും ലഭിക്കുന്നത് ഹാർഡുകൾക്കായിരിക്കും. അതുകൊണ്ട് ഡീവിയന്റുകളെ മൊത്തമായും കൊലപ്പെടുത്തിയ ശേഷം ഭൂമിയെ നശിപ്പിക്കാനായിരുന്നു ആരിഷത്തിന്റെ പദ്ധതി. ഇതിനോട് എതിർപ്പ് കാണിച്ച ടിയാമറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവന്റെ ആത്മാവിനെ പുറത്തെടുത്ത ശേഷം ശരീരം ഭൂമിക്കടിയിൽ മറവ് ചെയ്തു. ആത്മാവില്ലാതെ ഗാഢമായി അനേക വർഷങ്ങൾ ഉറക്കത്തിലായതുകൊണ്ടാണ് ഇദ്ദേഹം ഡ്രീമിംഗ് സെലസ്റ്റിയൽ എന്നറിയപ്പെടുന്നത്. ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. എന്നാൽ സിനിമയാക്കിയപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോമിക്സിലെ ഇറ്റേണൽസ് 12 പേരാണ്, എന്നാൽ ചിത്രത്തിൽ 10 പേര് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ടിയാമറ്റിനെയും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആസ്പെറൻസുകളുമായുള്ള യുദ്ധത്തിൽ സെലസ്റ്റിയൽസിന്റെ എണ്ണത്തിൽ ഒരുപാട് കുറവ് സംഭവിച്ചിരുന്നു. സെലസ്റ്റിയൽസ് ഇനപ്പെരുപ്പ് നടത്തുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. എല്ലാ പ്ലാനറ്റുകൾക്കുള്ളിലും ഇവരൊരു വിത്ത് നിക്ഷേപിക്കും. അവരുടെ ഡെവലപ്പാകുന്ന ജീവജാലങ്ങളുടെ ഇന്റലിജൻസിലൂടെയാണ് ഈ വിത്ത് വളരുന്നത്. ഒടുവിൽ ഇതൊരു സെലസ്റ്റിയലായി മാറുന്നു. തനിക്ക് പുറത്തെത്താനുള്ള സമയമാകുമ്പോൾ ആ പ്ലാനറ്റിലുള്ള മുഴുവൻ എനർജിയും സ്വീകരിച്ച ശേഷം പ്ലാനറ്റിനെ തകർത്തുകൊണ്ടാണ് സെലസ്റ്റിയൽ പുറത്തേക്ക് വരുന്നത്. ഇതാണ് സെലസ്റ്റിയൽസിന്റെ ശരിയായ ഉത്ഭവ രീതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇറ്റേണൽസ് എന്ന ചിത്രം കാണാൻ നിങ്ങൾ റെഡിയായി കഴിഞ്ഞു. എന്നാൽ ചിത്രത്തിന്റെ അവസാനം പുതിയ ചില കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നിർമ്മിച്ചു തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. കാരണം അത്രമാത്രവും ഭീകരവും ശക്തനുമായ സൂപ്പർ ഹീറോയാണ് അതിലൊരാൾ. ഇതുവരെ മാർവൽസിൽ നമ്മൾ കണ്ടതിനേക്കാൾ വിചിത്രമായൊരു ക്യാരക്ടറാണത്. തുടർന്നുള്ള പല മാർവൽ ചിത്രങ്ങളിലും നമ്മൾ കാണുവാൻ പോകുന്ന ആ സൂപ്പർ ഹീറോയുടെ പേരാണ് ബ്ലാക്ക് നൈറ്റ്. ആരാണ് ഈ ബ്ലാക്ക് നൈറ്റ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. ഇറ്റേണൽസ് മൂവിയിൽ നമ്മൾ കാണുന്ന ഡെയ്ൻ വിറ്റ്മാൻ എന്ന വ്യക്തിയാണ് ഇനിയുള്ള കഥകളിൽ ബ്ലാക്ക് നൈറ്റ് ആയി നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പവറുമില്ല. ഒരു സാധാരണക്കാരനായ അധ്യാപകൻ മാത്രമാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ വംശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഡാർക്ക് ഏജ് കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന രാജാവായിരുന്നു ആർതർ. അദ്ദേഹത്തിന് മെർലിൻ എന്നു പേരുള്ള ഒരു മന്ത്രവാദിയുമായി ബന്ധമുണ്ടായിരുന്നു. ട്രാൻസ്ഫോമേഴ്സ് ദ ലാസ്റ്റ് നൈറ്റ് എന്ന ചിത്രത്തിന്റെ കഥ പറഞ്ഞപ്പോൾ മെർലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ പറ്റിയും ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെർലിൻ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡാർക്ക് ഏജ് കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഒരു നക്ഷത്രക്കല്ല് ഭൂമിയിലേക്ക് പതിച്ചു. തന്റെ മാന്ത്രിക ശക്തിയുടെ സഹായത്തോടെ മെർലിൻ ഇതിൽ നിന്നും ഒരു വാൾ നിർമ്മിച്ചു. അതിശക്തിശാലിയായ ഈ വാളിന്റെ പേരാണ് ഇബോണി ബ്ലേഡ്. ഇബോണി ബ്ലേഡ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ പരമ്പരാഗതമായി ഇത് ഉപയോഗിച്ചു വരുന്നത് ഡെയ്ൻ വിത്മാന്റെ വംശത്തിൽപ്പെട്ടവരാണ്. ഒരു സാധാരണ വാളിനുള്ള ഉപയോഗം തന്നെയാണ് ഈ വാളിനുമുള്ളത്. എന്നാൽ ഇതുകൊണ്ട് വൈബ്രനീത്തെ വരെ തകർക്കാൻ സാധിക്കുമെന്നാണ് കോമിക്സിൽ പറയുന്നത്. തോറിന്റെ ആയുധമായ മ്യോൾനിയർ പോലെ തന്നെ ഇതിനും ചില പ്രത്യേകതകളുണ്ട്. ഇത് ഉപയോഗിക്കാൻ യോഗ്യനായ ഒരാളാണ് ഇത് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ഈ വാൾ ഒരു സൂപ്പർ ഹീറോയാക്കി മാറ്റും. എന്നാൽ അയാൾ വിത്മാന്റെ വംശത്തിൽപ്പെട്ടവനായിരിക്കണമെന്ന് മാത്രം. കാരണം ഈ വംശത്തിന് വേണ്ടിയാണ് മെർലിൻ ഈ വാൾ നിർമ്മിച്ചത്. ഇതുപയോഗിക്കുന്ന വ്യക്തി എവിടെയാണെങ്കിലും എപ്പോഴാഗ്രഹിച്ചാലും ഇബോണി ബ്ലേഡ് അയാളുടെ കയ്യിൽ പറഞ്ഞെത്തും. ലോകത്ത് എവിടെയാണെങ്കിലും അയാൾക്കും ഇതിന്റെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കും. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടേഷൻ ചെയ്യാൻ ഇബോണി ബ്ലേഡ് അയാളെ സഹായിക്കും. മാത്രമല്ല ഇത് അയാൾക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് സമ്മാനിക്കും. ഇബോണി ബ്ലേഡ് കയ്യിലുള്ളപ്പോൾ ഒരു മാജിക്കൽ പവർ കൊണ്ടും അയാളെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ആര് ശ്രമിച്ചാലും അയാളെ മൈൻഡ് കൺട്രോൾ ചെയ്യുവാനും സാധിക്കില്ല. ഇബോണി ബ്ലേഡ് കയ്യിലെടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഒരു ബ്ലാക്ക് സ്യൂട്ട് ക്രിയേറ്റ് ആകുന്നു. ഈ സ്യൂട്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരു കവചമായി നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് നൈറ്റ് ക്രിയേറ്റ് ആകുന്നത്. ഇനി ആരെങ്കിലും ഈ ബ്ലാക്ക് നൈറ്റിനെ കൊലപ്പെടുത്താമെന്ന് കരുതിയാൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഒരാവേശത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ നമ്മൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഇബോണി ബ്ലേഡ് നമ്മൾ ഭദ്രമായി സൂക്ഷിക്കണം. കാരണം എന്തെങ്കിലും ഒരിക്കൽ ഈ വാളിൽ അല്പം രക്തം പറ്റിയാൽ മരണപ്പെട്ട ബ്ലാക്ക് നൈറ്റ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലാക്ക് നൈറ്റ് മരണപ്പെടാൻ ഇബോണി ബ്ലേഡ് സമ്മതിക്കില്ല എന്നതാണ് സത്യം. ഇത് വളരെ നല്ലൊരു ആയുധമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. സത്യത്തിൽ രക്തദാഹിയായ ഒരു ട്രാക്കുളയാണ് ഇബോണി ബ്ലേഡ്. ശപിക്കപ്പെട്ട ഒരു ആയുധമാണിത്. ഈ ആയുധം ഒരിക്കലും ഉപയോഗിച്ചാൽ മരണം വരെയും അത് നമ്മളെ വിട്ടുപിരിയില്ല. അതുമായി വല്ലാത്ത ഒരു ആത്മബന്ധത്തിലായിരിക്കും നമ്മൾ. എന്നാൽ ഇബോണി ബ്ലേഡിന്റെ പ്രശ്നം ഇതൊന്നുമല്ല.
ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ രക്തം പറ്റിയാൽ ഇത് വീണ്ടും വീണ്ടും രക്തം ചോദിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ആരെയെങ്കിലും കൊലപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കൊല ചെയ്തുകൊണ്ടിരിക്കുവാൻ ഇത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നല്ല ഒരു മനുഷ്യരാണെങ്കിൽ പോലും നിങ്ങളെ ഇത് ഒരു രക്തക്കൊതിനായി മാറ്റും. ഇബോണി ബ്ലേഡിനാൽ മരണപ്പെടുന്നവരുടെ ആത്മാവിന്റെ ഒരു അംശം ഇതിൽ തന്നെ കൂടിയിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ കൊല ചെയ്യുമ്പോഴും ആയുധത്തിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇതിലും ഭീകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇബോണി ബ്ലേഡിന് ആവശ്യമായ രക്തം ലഭിച്ചു കഴിയുമ്പോൾ അത് ഉപയോഗിക്കുന്ന വ്യക്തി ഭീകരരൂപിയായ ഒരു പിശാചായി മാറും. പിന്നീട് ഈ വാളുകൊണ്ട് കൊലപ്പെടുത്തിയ എല്ലാവരുടെയും മാംസം തിന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം. എന്നാൽ വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ ഇബോണി ബ്ലേഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ബ്ലാക്ക് നൈറ്റ് 600 വയസ്സ് വരെയും ജീവിച്ചിരുന്നതായും കോമിക്സിൽ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇബോണി ബ്ലേഡ് പൈശാചികത നിറഞ്ഞ ജീവനുള്ള ഒരു ആയുധമാണ്. തീർച്ചയായും ഇത് വളരെ വെറൈറ്റി ആയ ഒരു ക്യാരക്ടറാണ്. അവഞ്ചേഴ്സ് സീരീസിലൂടെ നമുക്ക് സുപരിചിതനായ ഒരു സൂപ്പർ വില്ലനാണ് താനോസ്. താനോസും ഒരു ഇറ്റേണലാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് പലർക്കും ഈ ചിത്രത്തിനോട് താല്പര്യമുണ്ടായത്. ടൈറ്റൻ ഗ്രഹത്തിൽ താമസിച്ചിരുന്ന ഇറ്റേണൽ ദമ്പതികളുടെ മകനാണ് താനോസ്. ഇദ്ദേഹത്തിന് ഇറോസ് എന്ന പേരുള്ള ഒരു സഹോദരനുമുണ്ട്. ഇറോസിന്റെ സൂപ്പർ ഹീറോ നെയിമാണ് സ്റ്റാർ ഫോക്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് സ്റ്റാർ ഫോക്സ്. അദ്ദേഹവും ഇറ്റേണൽസ് എന്ന ചിത്രത്തിന്റെ തുടർക്കഥകളിൽ നിറഞ്ഞു നിൽക്കുവാൻ പോകുന്ന ഒരു കഥാപാത്രമാണ്. ഇറ്റേണൽസ് എല്ലാവരും കാഴ്ചയിൽ മനുഷ്യരെ പോലെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് താനോസിന് മാത്രം വ്യത്യസ്തമായ രൂപം ലഭിച്ചതെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഇറ്റേണൽസ് എല്ലാവരും അതിശക്തന്മാരാണ്. അവർക്കൊരിക്കലും സാധാരണ രീതിയിൽ മരണമുണ്ടാവില്ല. എന്നാൽ അവർക്കും ചില രോഗങ്ങൾ ബാധിക്കാറുണ്ട്. ഡീവിയൻസ് നിന്നും പറക്കുന്ന ഭീകരമായ രോഗമാണ് ഡീവിയൻ സിൻഡ്രോം. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ അസുഖം ബാധിച്ച നിർഭാഗ്യവാനായ ഒരു ഇറ്റേണലാണ് താനോസ്. അതുകൊണ്ടാണ് താനോസ് ഒരു ഡീവിയന്റിനെ പോലെ കാണപ്പെടുന്നത്. താനോസിന്റെ മരണത്തിന് പകരം ചോദിക്കാനാണ് സ്റ്റാർ ഫോഴ്സ് വരുന്നതെന്നെല്ലാം പലരും പറയുന്നുണ്ട്. എന്നാൽ ആർക്കും അറിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട്. വളരെ കാലം ഒരു അവഞ്ചറായി ജീവിച്ച നല്ലവനായ ഒരു സൂപ്പർ ഹീറോയാണ് സ്റ്റാർ ഫോക്സ്. ഇതെല്ലാം തന്നെ കോമിക്സിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. സിനിമയാകുമ്പോൾ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇറ്റേണൽസ് എന്ന ചിത്രത്തിന്റെ കഥ ഉടൻ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.